തൃശ്ശൂരിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന പ്രസ്താവന തിരുത്തി ടി എൻ പ്രതാപൻ എം പി. ഇടതുപക്ഷത്തിന് തൃശ്ശൂരിൽ ശക്തമായ അടിത്തറയുണ്ട്. വർഗീയത കൊണ്ട് മണ്ഡലത്തെ വിഭജിക്കാൻ കഴിയില്ലെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു. നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് ടി എൻ പ്രതാപന് വേണ്ടി വീണ്ടും പ്രവർത്തകർ പരസ്യപ്രചാരണം നടത്തി. തൃശൂരിൽ മുഖ്യശത്രു ബി ജെ പി എന്ന് പ്രഖ്യാപിച്ച ടി എൻ പ്രതാപൻ ഒടുവിൽ നിലപാട് മയപ്പെടുത്തി. യു ഡി എഫിനും എൽ ഡി എഫിനും തൃശൂരിൽ ശക്തമായ അടിത്തറയുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ ചുവരെടുത്തു പാടില്ലെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ച് പ്രതാപന് വേണ്ടി വീണ്ടും പ്രവർത്തകർ രംഗത്തെത്തി. എളവള്ളിയിലെ മതിലിലാണ് ചുവരെടുത്ത് പ്രത്യക്ഷപ്പെട്ടത്. പ്രതാപൻ തുടരും, പ്രതാപത്തോടെ എന്നെഴുതിയ ചുമരെഴുത്തിൽ കൈപ്പത്തി ചിഹ്നവും വരച്ചു ചേർത്തിട്ടുണ്ട്. ചുവരെടുത്ത് മായ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും എഴുതിയവർക്കെതിരെ നടപടിയുണ്ടാകില്ലെന്നും ടി എൻ പ്രതാപൻ. ഞാൻ തന്നെയാണ് നേരത്തെ എഴുതിയ ചുമര് ആളെ നിർബന്ധിച്ച് പറഞ്ഞ് മായ്പ്പിക്കുകയാണ്. ഞാൻ കർശനമായും ഇപ്പോ പിന്നെ ചാനലുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിൽ ചുവരെഴുതിയതാണെന്ന് പാവറട്ടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലിയും പ്രതികരിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ ചുവരെഴുത്ത് പാടില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ അടക്കം നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് തൃശൂരിൽ ചുവരെഴുത്തുകൾ തുടരുന്നത്. 24 തൃശൂർ.